നിലവിൽ അത്തരത്തിലേക്കൊരു കല്യാണം എന്നുള്ളൊരു ആലോചനയിലേക്ക് എത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും വീട്ടിൽ കുടുംബം എന്നുള്ള നിലയിലാണ് മറ്റു കാര്യങ്ങൾ ആലോചിക്കുന്നത്. വീട്ടിൽ സംസാരിച്ചിരുന്നു. അപ്പം അത്തരം പ്രൊസീജിയേഴ്സ് മാത്രമാണ് നിലവിൽ നടന്നിട്ടുള്ളത്. മറ്റ് തീരുമാനങ്ങളൊന്നും നിലവിലെടുത്തിട്ടില്ല. എടുക്കുന്ന സാഹചര്യത്തിൽ അത് അറിയിക്കാവുന്നതാണ്. അല്ല, അത്തരത്തിലേക്കുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല നിലവിൽ. കാരണം കുടുംബങ്ങൾ സംസാരിക്കുക, അതിനോടൊപ്പം തന്നെ പാർട്ടി എന്നുള്ള നിലയിൽ ആലോചന നടത്തേണ്ട ഒരു വിഷയമാണ്. പാർട്ടിയുടെ ശ്രദ്ധയിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ പാർട്ടി എന്നുള്ള നിലയിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. രണ്ടുപേരും ജനപ്രതിനിധി ആയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് അപ്പോൾ അത്തരത്തിൽ പാർട്ടി കൂടി സംസാരിക്കണം. അതിന് അതുപോലെ തന്നെ വളരെ പ്രധാനമായി കുടുംബങ്ങൾ തമ്മിൽ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അല്ല, അത് നേരത്തെ കഴിഞ്ഞതാണ്. അത്തരത്തിലേക്ക് പിന്നെ കുടുംബം എന്നുള്ള നിലയിൽ രണ്ട് ഫാമിലിയും നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. അല്ല, നിലവിൽ മറ്റു കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നില്ല. കാരണം അതിലേക്കൊരു വിവാഹത്തിലേക്ക് എത്തേണ്ട ഒരു സമയത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ കുടുംബം ഏത് തരത്തിലേക്കാണോ അത് ആലോചിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. നിലവിൽ ഉടനെ അങ്ങനെ ഒരു വിവാഹം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. അത് മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ അറിയിക്കാവുന്നതാണ്. അല്ല, ഇതിപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും ഒരേ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അങ്ങനൊരു തമ്മിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അതാണ് അടിസ്ഥാനപരമായി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മറ്റു കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ ഞങ്ങളുടെ ലൈഫിൽ എന്തായാലും തീർച്ചയായിട്ടും പ്രാധാന്യമുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് കുടുംബവും ഒന്ന് പാർട്ടിയും തന്നെയാണ്. അപ്പോൾ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനത്തിലേക്ക് എത്തണം. ഞങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോലെ, ഇപ്പോൾ ഏത് വിവാഹം എടുത്താലും അത്തരത്തിൽ തീരുമാനമെടുക്കുന്ന ഘടകങ്ങൾ ഒന്ന് കുടുംബമാണ്. ഞങ്ങളെ സംബന്ധിച്ച് കുടുംബം വളരെ പ്രാധാന്യമാണ്. അതുപോലെ തന്നെ പാർട്ടി എന്നുള്ള നിലയിലും തീരുമാനങ്ങൾ വരേണ്ടതുണ്ട്. അതൊരു പ്രധാന കാരണം തന്നെയാണ്. അത് തമ്മിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ ചിലപ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. SFI അടക്കമുള്ള ആ പ്രസ്ഥാനത്തിൽ ഒരുപോലെ ഒരുമിച്ച് പ്രവർത്തിച്ചത് തന്നെയാണ് അതിനൊരു കാരണം എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ SFI എന്നുള്ള നിലയിൽ തന്നെ നേരത്തെ തന്നെ നല്ല സൗഹൃദത്തിലാണ്. അപ്പം അത്തരത്തിലേക്ക് ഒരു ആലോചന വന്ന സമയത്തും ആ രീതിയിൽ തന്നെയാണ് നമ്മളതിനെ കണ്ടിട്ടുള്ളത്. അല്ല, നമ്മളത്തരത്തിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം വീട്ടിലേക്ക് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതെ, അങ്ങനെ ഒരു ഡിസ്കഷൻ ഞങ്ങളുടെ ഒരു മനസ്സിൽ വന്നപ്പോൾ തന്നെ വീട്ടിൽ പറയുക, പാർട്ടിയോട് അറിയിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് പോയത്. കാരണം രണ്ടുപേരും ജനപ്രതിനിധികളായിരിക്കുമ്പോൾ പല തരത്തിലേക്കുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ വീട്ടിലും പാർട്ടിയോടും അത് അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ കാണിച്ചത്. ആ തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, അത്തരത്തിലേക്കൊരു തീരുമാനം, ഒരു വിവാഹം എന്നൊരു തീരുമാനത്തിലേക്ക് പിന്നെ അതല്ലല്ലോ അവസാനത്തെ വാക്ക്. വിവാഹം എന്നത് പിന്നെ അത് സമയമെടുത്ത് ആലോചിച്ച് മറ്റു കാര്യങ്ങൾ നടത്തേണ്ടതാണ്. വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്, പഠനം നടക്കുന്നു. അപ്പോൾ അത്തരത്തിലേക്കുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ വിവാഹം ഉടനെ കഴിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഒന്ന് ഫാമിലി എന്തായാലും സംസാരിക്കട്ടെ. ഫാമിലി കംഫർട്ടബിളായിട്ടൊരു ടൈം സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ പാർട്ടി കംഫർട്ടബിളായിട്ടൊരു ഒരു സജഷൻ തരണം. അതിനുശേഷം ഞങ്ങൾ ആലോചിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാന്നാണ്. ഉടനെ ഒരു വിവാഹത്തിലേക്ക് കടക്കാനുള്ളൊരു ആലോചനയിലേക്ക് നിലവിലെത്തിയിട്ടില്ല. അല്ല, അത്തരത്തിലേക്ക് ഞങ്ങൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരേ രാഷ്ട്രീയം, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംസാരത്തിലേക്ക് കടന്ന സമയത്ത് എന്തായാലും ഒരാളെ വിവാഹം കഴിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലെത്തിയ സമയത്ത് ഞങ്ങൾ അങ്ങനെ തമ്മിൽ ഡിസ്കസ് ചെയ്തു. ആ ഡിസ്കസ് ചെയ്ത അതേ സമയത്ത് തന്നെ വീട്ടിലും അതുപോലെ തന്നെ പാർട്ടിയുടെ ശ്രദ്ധയിലേക്കും കൊണ്ടുവന്ന കാര്യമാണ്. ഓക്കെ.